അന്തരസു സാമ്യ പാഠം ഏഴ്, പാഠം ഏഴ്. സിഫാത്തുൽ അംബിയായി, അംബിയാക്കളുടെ സിഫത്തുകൾ. സിഫാത്തുഹും സലാഹത്തു അക്സാം, അമ്പിയാക്കളുടെ സിഫത്തുകൾ മൂന്ന് വിഭാഗമാണ്. അമ്പിയാക്കളുടെ സിഫത്തുകൾ മൂന്ന് വിഭാഗമാണ്. അൽ ഔവലു, ഒന്നാമത്തെ വിഭാഗം. മാ യജിബു ഫീ ഹഖിഹിം, അവർക്ക് നിർബന്ധമായ സിഫത്തുകൾ, അവർക്കുണ്ടാകുന്ന നിർബന്ധമായ സിഫത്തുകൾ. വഹിയ അർബഉ സിഫാത്തിൻ, അത് നാല് സിഫത്തുകളാണ്. അമ്പിയാക്കൾക്ക് ഉണ്ടാകുന്ന നിർബന്ധമായ സിഫത്തുകൾ നാലെണ്ണമാണ്. ഒന്ന് അസ്സിദ്ഖു, രണ്ട് അൽ അമാനത്തു, മൂന്ന് അത്തബ്ലീഗു, നാല് അൽ ഫത്വാനത്തു. ഈ നാലെണ്ണം. ഒന്ന് സിദ്ഖ്, സത്യം പറയൽ. സിദ്ഖ്, സത്യം പറയൽ. രണ്ട് തബ്ലീഗ്, അമാനത്ത്, വിശ്വസ്തത. അപ്പൊ അമ്പിയാക്കന്മാര് സത്യം പറയുന്നവരാണ്, കളവ് പറയൂല. രണ്ടാമത്തത് അമാനത്ത്, വിശ്വസ്തരാണ്, വഞ്ചന കാണിക്കില്ല. മൂന്നാമത് തബ്ലീഗ്, അള്ളാഹു സുബ്ഹാനഹു വതആല എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവരാണ്, ഒന്നും മറച്ചു വെക്കൂല. നാല് അൽ ഫത്വാനത്തു, നല്ല ബുദ്ധിയുള്ളവരാണ്, നല്ല ബുദ്ധിയുള്ളവരാണ് ആര്? അമ്പിയാക്കൾ. ഈ നാലെണ്ണം ഒരു ഒരു നബിക്ക് ഉണ്ടാകുന്ന നിർബന്ധമാണ്, ഉണ്ടാകൽ നിർബന്ധമാണ്. അതാണ് വാജിബായ സിഫത്ത്. വസ്താനി, രണ്ടാമത്തെ സിഫത്ത് വിഭാഗം, സിഫത്ത് മാ യസ്തഹീലു ഫീ ഹഖിഹിം, അവരിൽ ഉണ്ടാകാൻ പാടില്ലാത്തത്, അഥവാ മുസ്തഹീലായ സിഫത്തുകൾ. മുസ്തഹീലായ സിഫത്തുകൾ, ഒന്നാമത് പറഞ്ഞത് വാജിബായ സിഫത്തുകൾ ഏതൊക്കെയത്? സിദ്ഖ്, ബാദിഷാ. ഒന്ന് സിദ്ഖ്, രണ്ട് അമാനത്ത്, മൂന്ന് തബ്ലീഗ്, നാല് ഫത്വാനത്ത്. ഇനി രണ്ടാമത്തേത് മുസ്തഹീലാണ്, വഹിയ അർബഉ, അതും നാലെണ്ണം തന്നെയുണ്ട്. ഒന്ന് കദിബു, കളവ് പറയൽ, ഉണ്ടാകാൻ പാടില്ല. ആ രണ്ട് അൽ ഖിയാനത്തു, വഞ്ചന, ഉണ്ടാകാൻ പാടില്ല, മുസ്തഹീലാണ്. കത്തുമാൻ, മറച്ചു വയ്ക്കൽ. ബലാഅത്ത്, ബുദ്ധി മാന്യത, ബുദ്ധി കുറവുള്ളവര്. ആ അപ്പോ വാജിബായ സിഫത്തിൽ പറഞ്ഞതിന് നേരെ വിപരീതമാണ് മുസ്തഹീൽ. സിദ്ഖ്, സത്യം പറയൽ. കദിബ്, നുണ പറയൽ. അമാനത്ത്, വിശ്വസ്തത. ഖിയാനത്ത്, വഞ്ചന. തബ്ലീഗ്, എത്തിച്ചു കൊടുക്കൽ. ബലാഅത്ത്, മറച്ചു വയ്ക്കൽ. ഫത്വാനത്ത്, ബുദ്ധിപൂർമ്മത. ബലാഅത്ത്, ബുദ്ധിമാന്യത. ഈ നാലെണ്ണം. ഇനി വസാലിസു, മൂന്നാമത്തെ വിഭാഗം, സിഫത്ത് മാ യജൂസു ഫീ ഹഖിഹിം, അവരിൽ ഉണ്ടാകൽ അനുവദനീയമായ സിഫത്തുകളാണ്. ഉണ്ടാകൽ അനുവദനീയമാണ്, നിർബന്ധമൊന്നുമില്ല. അത് അൽ അഅറാദുൽ ബശരിയ്യത്തുൽ ലത്തി ലാ തുവദ്ദി ലാ തുഅദ്ദി ഇലാ നഖ്സിൻ ഫീ മറാതിബിഹിൽ അലിയ. അവരുടെ ഉന്നതമായ പദവി, അല്ലെ? പ്രവാചകന്മാർ വലിയ ഉന്നതമായ പദവിയുള്ളവരാണ്. ആ ഉന്നതമായ പദവിക്ക് ന്യൂനത ഉണ്ടാക്കുന്ന, കോട്ടൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അല്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുക. മനസ്സിലായോ? അപ്പോ അവരുടെ ഉന്നതമായ പദവിക്ക് കോട്ടം സംഭവിക്കുന്ന, ന്യൂനതയുണ്ടാക്കുന്ന അല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യുക. ഇതാണെന്ത്? ജായിസായ സിഫത്ത്. അൽ ആറാവുൽ ബശരിയ്യത്തുൽ ലത്തി ലാ തുഅദ്ദി ഇലാ നഖ്സിൻ ഫീ മറാതിബിഹിൽ അലിയ. അവരുടെ ഉന്നതമായ സ്ഥാനമാനങ്ങൾക്ക് കോട്ടം സംഭവിപ്പിക്കാത്ത കാര്യങ്ങൾ വെളിവാക്കുക.
അതുപോലെ മിസ്ലുൽ മർദി വൽ ജൂഇ വൽ നൗമി വൽ സിവാജി ഉറക്കം വിശപ്പ് അതുപോലെ രോഗം വിവാഹം കഴിക്കുക പോലുള്ളവയല്ലാത്ത കാര്യങ്ങൾ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞ് കരുതി അവരുടെ ഉന്നതമായ പദവിക്ക് കോട്ടം സംഭവിക്കൂല അതുപോലെ വിശപ്പുണ്ടെന്ന് കരുതി അവരുടെ ഉന്നതമായ പദവിക്ക് കോട്ടം സംഭവിക്കൂല രോഗം അതുപോലെ വിശപ്പ് ഉറക്കം അപ്പൊ ഇതുപോലെ അല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക വെളിവാകുക അല്ലേ അവരുടെ ഉന്നതമായ പദവിക്ക് കോട്ടം സംഭവിക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം അല്ലേ ഉദാഹരണമായിട്ട് എന്ത് ചെയ്യണം പോകുന്ന വഴിക്ക് ഒരു മാവ് ഇടും മാവ് നല്ല മാമ്പഴം ഉണ്ട് ഒരു കല്ല് വെച്ച് കൊടുക്കും ഗതി പറ്റില്ല അത് അവരുടെ ഉന്നതമായ പദവിക്ക് കോട്ടം സംഭവിക്കും അല്ലേ വഴി കൂടെ തിന്നുകൊണ്ടെടുക്കുക റോഡിൽ കൂടെ തിന്നുകൊണ്ടെടുക്കുക ഐസ് കണ്ടുകൊണ്ടെടുക്കുക ഇതൊക്കെ പറ്റുമോ ഇല്ല അതൊക്കെ അവരുടെ സ്ഥാനത്തിന് മോശമാണ് അങ്ങനെയല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാം ഉണ്ടാകാം രോഗം ഉണ്ടാകാൻ കുഴപ്പമില്ല കാരണം മാനസികമാണ് അല്ലേ വിശപ്പുണ്ടാകാം മാനസികമാണ് ഉറക്കം മാനസികമാണ് അതുപോലെ വിവാഹം കഴിക്കുക അതും മാനസികമായ സ്വഭാവങ്ങളാണ് അപ്പൊ അങ്ങനെ അവരുടെ ഉന്നതമായ പദവിക്ക് കോട്ടം സംഭവിപ്പിക്കാത്ത മാനസികമായ കാര്യങ്ങൾ പ്രകടമാകാൻ കുഴപ്പം ഇല്ല അതാണ് ജായിസായ സിഫത്ത് ഇനി മജ്മൂ സിഫാത്തിൽ വാജിബത്തി വൽ മുസ്തഹീലത്തി വൽ ജായിസത്തി നമ്മൾ വേറെ പറയപ്പെട്ട ഹക്കില്ലായി താല അള്ളാഹുവിന്റെ ഹക്കിൽ അള്ളാഹുവിന് വാജിബായ മുസ്തഹീലായ ജായിസായ സിഫത്തുകളുടെ കൂട്ടവും വഫി ഹക്കി റുസുലി പ്രവാചകന്മാരിൽ ജായിസായ സിഫത്തുകളുടെ കൂട്ടവും കൂട്ടുമ്പോ മൊത്തം എത്ര വരും ഹംസൂന സിഫത്തൻ എത്ര വരും 50 വരും അല്ലേ അമ്പിയാക്കൾക്ക് നെയ്മാർക്ക് വാജിബായത് ഇല്ല അള്ളാഹ്ക്ക് വാജിബായ 20 മുസ്തഹീല 20 അല്ലേ അപ്പൊ എത്രയായി 40 ജായിസ് 1 എത്രയായി 41 പ്രവാചകന്മാർക്ക് വാജിബ് 4 മുസ്തഹീല 4 ജായിസ് 1 എത്രയായി 9 അപ്പൊ 41 9 50 ഈ 50 സിഫത്തുകളെ മൊത്തം ഒരുമിച്ച് കൂട്ടുന്ന പരിശുദ്ധമായ കലിമയാണ് അൽ കലിമത്തു തയ്യിബയാണത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ ലാ ഇലാഹ ഇല്ലല്ലാഹില് അള്ളാഹുവിന്റെ മുഴുവൻ വാജിബും മുസ്തഹീലും ജായിസും ഉണ്ട് മുഹമ്മദ് റസൂലുള്ളാഹില് പ്രവാചകന്മാരുടെ വാജിബും മുസ്തഹീലും ജായിസ സിഫത്തുകൾ മൊത്തം ഉണ്ട് അപ്പൊ അള്ളാഹുവിന്റെയും പ്രവാചകന്മാരുടെയും മുഴുവൻ സിഫത്തുകളും ഒരുമിച്ച് കൂട്ടുന്ന പരിശുദ്ധമായ വചനമാണേത് ഏത് റംസാൻ ഏത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഏത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള സിഫത്ത് അമ്പിയാക്കന്മാരുടെയും അള്ളാഹുവിന്റെയും മുഴുവൻ സിഫത്തുകളെയും ഒരുമിച്ച് കൂട്ടും അഥവാ 50 സിഫത്തുകളെ ഒരുമിച്ച് കൂട്ടും അപ്പൊ അത്രയുമാണ് പാഠം കേട്ടോ.